हम से कह പുതിയ ആളാണെന്ന് തോന്നുന്നല്ലോ, എങ്ങോട്ടാ? എനിക്കിവിടെ ഒരാളെ കാണും, സ്ഥലപരിചയമില്ലാത്തതുകൊണ്ട് സംശയിച്ചു നിൽക്കുകയാണ്. ഈ രാത്രി തന്നെ കാണണമെന്ന് നിർബന്ധമാണോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇവിടെ എവിടെയെങ്കിലും വല്ല താമസ സ്ഥലം കിട്ടും? സ്ഥിര താമസമോ അതോ? തൽക്കാലം ഈ രാത്രി ഒന്ന് കഴിച്ചു കൂട്ടിയാൽ മതി. സംഘടിപ്പിച്ചോളാം, തറപ്പെട്ട് കഴിഞ്ഞാൽ കാരണം ഈ സ്ഥലം മഹാപെശകാ കേട്ടോ. പിന്നെ ഞാൻ ഉള്ളോണ്ട് പേടിക്കാനൊന്നുമില്ല. അല്ല, സാറിന്റെ പേര് പറഞ്ഞില്ലോ. ഗോപി, നിങ്ങളുടെ പേര്? എന്റെ പേര്? ഇതെന്താ ട്യൂബ്? അത് തന്നെയാണ് എന്റെ പേര്. സാറ് വരണം, പേടിക്കാതെ വരണം, ഞാൻ മുമ്പേ പോകുന്നുണ്ടല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. നല്ല സ്ഥലമല്ലേ? മോളെ അമിന, കാക്ക ഒരു രണ്ട് ചായ തരണം, ഒരെണ്ണം ഡബിൾ സ്റ്റാർ. മൂവന്തി ആയ പിന്നെ ഇവിടെ കച്ചവടമല്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ആമിന, എന്തോ പാപ്പ? മോളെ ബാക്കിയുള്ള ഗ്ലാസും പാത്രം എടുത്തുണ്ടോ? ചായ ഇല്ലെന്ന് പറഞ്ഞ പിന്നെ എന്താ നിൽക്കണത്? കാക്ക, ഇദ്ദേഹം ഇവിടെ പുതിയ ആളാ. ഇയാളെ എവിടെ നിന്നാടാ പോയി?
ഞാൻ കുറച്ച് ദൂരെ നിന്ന് വരുവാ. മത്തായി മോഹൻലാലെ കാണാൻ വന്നത്. അങ്ങനെ ഈ രാത്രി കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അയ്യോ, അയാൾ പിടിച്ച അർത്ഥകളെ വലിയ വട്ടത്തിലുള്ള ഒരു വാളാ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കണത്. നിങ്ങളുടെ പേരെന്താ? ഗോപി. നാടെവിടെയാണ്? കുറച്ച് വടക്ക എടപ്പാൾ. ഇങ്ങേർക്ക് രാത്രി ഒന്ന് കിടക്കാൻ സൗകര്യം കൊടുക്കണം. ഇവിടെ കിടക്കാനോ? ഇവിടെ അതിനുള്ള സൗകര്യമൊന്നുമില്ല. ഈ രാത്രി ഇന്നത്തേക്ക് മാത്രം. നാളെ നിങ്ങൾ വേറെ സ്ഥലം കണ്ടുപിടിച്ചോളാം. അന്തി ഉറങ്ങാനൊരു സ്ഥലം ചോദിച്ചിട്ട് തന്നില്ല എന്ന് വേണ്ട. ഇന്നത്തെ ഇവിടെ കൂടിക്കോ. ആ, അതിനൊരു കാര്യം, ഇവിടെ കിടക്കുന്ന ബെഞ്ചും ഡെസ്കും ഒന്നും പെറുക്കിക്കൊണ്ട് പൊക്കളരുത്. അങ്ങനെ ആകെ കൂടെയുള്ള വൈറ്റ് പഴമാണ്, ഓർമ്മ വേണം. ഇതിരിക്കട്ടെ, ഒരു സന്തോഷത്തിന്. രണ്ടു ഇല്ലുവ പിന്നെ നാളെ രാവിലെ ഞാൻ വന്ന് കാണും. ആ വേണ്ടൊക്കെ ഞാൻ ചെയ്തോളാം. ഒരു 5 മണീസ് ഉണ്ട്, 5 രൂപ വെള്ളം. ഇനി എത്ര ദൂരം പോണം? അതാണ് മോഹൻലാലിന്റെ വീട്. എന്താ വരുന്നില്ലേ? ഞാൻ വരുന്നില്ല, മുതലാളി എവിടെ കാണും? എന്റെ തല കണ്ട വെറുതെ ലാത്തി അടിച്ചുകൊണ്ടിരിക്കും, ആശംപിക്കും. മുതലാളി എന്നെ ചോദിച്ചാ കണ്ടില്ലെന്ന് പറയണം. ആ മുതലാളി ഇല്ലേ? വർക്കി മുതലാളിയുടെ ആളാന്ന് പറഞ്ഞാ മതി. ഇവിടെ തന്നെ നിന്നു ഞാൻ പറയാം. എന്താ വിഷയം? ഞാൻ മുതലാളിയെ ഒന്ന് കാണാൻ വന്നത്. വർക്ക് എങ്ങനെ അറിയാം? അദ്ദേഹത്തിന്റെ വീട് നടത്താൻ ഞാൻ താമസം. ഇവിടെ തൽക്കാലം ജോലിയൊന്നുമില്ല. പിന്നെ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഷാപ്പിലൊരു ജോലി തരാം. ഓ, ശുപാർശ കത്ത് കൊടുത്തയക്കാനൊക്കെ ആള് കാണും. 3 ദിവസം കഴിഞ്ഞ് കൊടി പിടിക്കുമ്പോ ഞാൻ മാത്രമേ കാണും. എന്നിൽ നിന്ന് അങ്ങനെ ഒരു തെറ്റും ഉണ്ടാവില്ല. ആ, എല്ലാവരും ആദ്യം ഇങ്ങനെയൊക്കെ തന്നെ പറയാറ്. ഏതായാലും വർക്കിയുടെ ശുപാർശ കത്ത് ഇട്ട് വന്നാലേ. നാളെ ഷാപ്പിൽ വരും. റാണി ഇല്ല. ശരിയായോ ശനെ? ശരി, ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ തൊലഞ്ഞല്ലോ. ഇനി പാളായി ചെന്നെ കൊണ്ട് വിളിച്ച് വേഗം പോവാ. ഈ മത്തായി മുതലാളി ഞാനും തമ്മിൽ ഒരിക്കൽ ഭയങ്കര സ്റ്റണ്ടുണ്ടായി വെള്ളത്തിലാ. എന്തിനായിരുന്നു സ്റ്റണ്ട്? അതിനുശേഷം ഞാൻ അയാളെ മൈൻഡ് ചെയ്യാറില്ല. ആ ജീവ തീപ്പെട്ടി, അത് ഞാൻ എന്നും ആ നശിച്ച കാക്കയുടെ അവിടെ വെച്ച് മറക്കും. ആ ഒരു ദിവസം ഞാനും മുതലാളിയും കൂടെ കുടിക്കുകയാണ്. കള്ളും ചാരയോ അല്ല കുടിക്കുന്നു, നല്ല ഒന്നാന്തരം ഫോറൻ കുടിക്കുന്നെങ്കി അത് കുടിക്കണോ ചാനെ? എന്നിട്ട് ഞാൻ എന്നിട്ട് മുതലാളി പറയാ ഞാൻ എസ്റ്റേറ്റിലെ മാനേജറാണോ? എനിക്ക് പറ്റൂ, എനിക്ക് വേറെ എന്തെല്ലാം പണികളുണ്ട്. എനിക്ക് എന്റെ ജോലി തന്നെ ചെയ്യാൻ സമയമില്ല. നിങ്ങളുടെ കൂടെ വന്ന അലവലാതി എന്തി? അവനെ ഒരു ദിവസം എന്റെ കയ്യിൽ കിട്ടും, ഞാൻ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഉണ്ട്. ഇതിനിടയ്ക്ക് താനെവിടെ പോയി? ഒന്നും പറയണ്ട എന്റെ ആശാനെ, ആ പെണ്ണുമ്പിള്ള മഹാപേശക. എന്നെ കണ്ട അപ്പ കല്യാണം കഴിക്കും. ഓ, അതെനിക്കും തോന്നി. ഇപ്പൊ കണ്ടിരുന്നെങ്കിൽ ഉടനെ കല്യാണം നടന്നേനെ. Thank you.
ഞാൻ ഇല്ലായിരുന്നേ കാണാമായിരുന്നു. ഞാൻ പിടിച്ചു പത്ത് വയസ്സ് പോലും വേണ്ട. ഏതാ പെൺകുട്ടി? എന്റെ സ്വന്തത്തിലുള്ള ആശാനെ, അതുകൊണ്ടാ ഓടിക്കളഞ്ഞ കൊച്ചു കള്ളി. ഇനി എന്താ ആശാന്റെ പരിപാടി? നമുക്കൊന്ന് മിനുങ്ങണ്ടേ? മിനുങ്ങാനും തിളങ്ങാനും ഒന്നും ഞാൻ ഒരു സ്ഥലം കണ്ടുപിടിക്കണം താമസിക്കാൻ. ഞാനതങ്ങ് മറന്നുപോയി. അത് കണ്ടോ, നമ്മുടെ വീടാണ്. ആശാൻ വാ. ചേച്ചി ഒന്ന് വേഗം കൊണ്ടുപോവാ. മണറഞ്ഞ കാലം മറന്നു. പെമ്പറനാഥി ചാരായം വയ്ക്കുമ്പോ കെട്ടിനടുത്ത് കുടിച്ചൂടെ? ഓ, കെട്ടിനടുത്ത് കുടിക്കാം, പക്ഷേ എന്നാ ഞാൻ വരട്ടെ. അല്ല, പോവാണോ? ആ, പോയിട്ട് വരാം. അവിടെ നിൽക്ക്. നിന്റെ തന്താനെ വിടാണോ? കുടിച്ചിട്ട് കൈ വിശിയിറങ്ങി പോവാൻ. കാച്ചെന്ന് കുടിക്കാനാണ് പിന്നെ ഇങ്ങോട്ട് വരണം. തന്തയ്ക്ക് പറക്കാത്തവനെ എടുക്കണ. ഞാൻ നാളെയും വരും. അല്ല കാർത്തേനി ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണോ? ആ, ഇവിടെ നിന്ന കാള പറ്റു. നേരം എടുത്തോണ്ടേ ഇനി പോരും. ഇവിടുത്തെ വിശേഷം അറിയാം. എടാ, ചാരാവനം വേണമെങ്കിലേ കാശ് കൊടുത്ത് കുടിച്ചു പോ. ഈ ചേച്ചിക്ക് എപ്പോഴും തമാശയാ. നിലത്ത് നിന്നാ മതി, ഓട്ടം ചാട്ടം ഒന്നും വേണ്ട കേട്ടോ. പതുക്കെ പോയാ മതി, അവളുടെ ഒരു ഓട്ടം. ഇങ്ങോട്ട് കയറി ഇരി ആശാനെ. ഈ ഗോപി ആശാന് ഞാനും കൂടാണ് കയറ് പൊട്ടി ഓടി ആടിനെ പിടിച്ച് കൈ കൊടുത്തത്. ഈ ജന്തുക്കളെയൊക്കെ കൈകാര്യം ചെയ്യുമ്പോ സൂക്ഷിക്കണ്ടേ? ഒന്ന് പറയണം. ഞാൻ ഏതാ? ഗോപി. ഞാനിവിടെ ഷാപ്പിൽ ജോലിക്ക് വന്നത്. വീട് കുറച്ച് അകലെ. പുള്ളിക്കാരനൊന്ന് തങ്ങണം. തങ്ങണം? അതായത് ഒന്ന് താമസിക്കാനുള്ള സൗകര്യം. വാടക വരും. ഇവിടെ നിങ്ങൾ മൂന്നുപേരും മാത്രമല്ലേ ഉള്ളൂ. പെരനിറഞ്ഞു നിൽക്കുന്ന ഒരു പെണ്ണുള്ള വീട്ടിൽ താമസിക്കാൻ ഒരാളെ കൊണ്ടുവന്നിരിക്കുന്നു. എനിക്ക് ഈ സ്ഥലം നല്ല പരിചയമില്ല. ഇയാൾ വിളിച്ചതുകൊണ്ട് ഞാൻ വന്നേ ഉള്ളൂ. ക്ഷമിക്കണം. അല്ല, പോവണോ അശനെ? വരട്ടെ അശനെ. എന്തിനാ മേ പരിചയമില്ലാത്ത ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു? അവൾ ഒരു ഗുണദോഷിക്കാൻ വന്നിരിക്കുന്നു. ഓ, നല്ല സ്ഥലത്താ താമസിപ്പിക്കാൻ കൊണ്ടുപോയത്. അയ്യോ, സ്ഥലം നല്ലതാണ്, പിന്നെ സ്ത്രീക്ക് സ്വല്പം പെരുമാറ്റ ദോഷമുണ്ട്, അത്രയേ ഉള്ളൂ. എടോ, താനാ പെൺകുട്ടിയുടെ സ്വന്തമാണെന്നല്ലേ പറഞ്ഞത്? ആശാനൊരു കാര്യം അറിയോ, ആ തൂണിഞ്ചാരി ഒരു വയസ്സനിരുന്നില്ലേ, അത് ആ സ്ത്രീയുടെ ഭർത്താവാണ്. അവർക്ക് അയാളോടുള്ള ബന്ധമേ ഓർമ്മയില്ല. പിന്നെ ഇനി എന്നെ ഓർക്കുന്നേ? ആശാ, ഒരു കാര്യം ചെയ്യാം, ചായ കിടന്നിട്ട് പോകും. ഞാൻ വേറെ ഒരു സ്ഥലം കൈകാര്യം ചെയ്തു. ഓ ശരി, തന്നെ ഞാനും കൈകാര്യം ചെയ്ത് നോക്കിയാ കൊള്ളാം. ചുമ്മാ ഇരി ആശാന്. അളിയാ, അളിയോ, നല്ല രസമായിരുന്നു ഇന്നലത്തെ സ്വപ്നം. പോണവിടുന്ന്, നിന്റെ ഒരു സ്വപ്നം. നന്നായി. അല്ല, പടശോ തൗഫീഖേ, വേറെന്തെങ്കിലും ഒരു സൗകര്യം ഉണ്ടാകുന്നത് വരെ ഇവിടെ ഒന്ന് താമസിക്കാൻ സമ്മതിച്ചാൽ? അതെന്ത് ചോദ്യമാണ്? ഇവിടെ നിന്നെങ്ങും പോകണ്ട, ഇവിടെ തന്നെ താമസിച്ചോ. ഇവിടെ സൗകര്യങ്ങളൊക്കെ കുറവാന്നറിയാമല്ലോ. ഉള്ള സൗകര്യമൊക്കെ മതി, ഒന്ന് അന്തി ഉറങ്ങാൻ ഒരു സ്ഥലം വേണം. അയ്യോ കാക്ക, അന്തോണി തിരിച്ചു വന്നു. നടക്കട്ടെ.
ഞാൻ തിരിച്ചു വന്നെന്ന് പറഞ്ഞേ. എത്ര? രണ്ടു പേര് 8 രൂപ. പുതിയ ആളാണ് അല്ലേ? അതെ, ഇന്ന് വന്നതേ ഉള്ളൂ. ആരാണ് അവിടെ ചിരിക്കുന്നത്? ഇതെന്താ ഗവൺമെന്റ് ആവശ്യമാക്കാണ? നിന്റെ മുതലാളി ആകത്തോണ്ടോടാ? ഇല്ലല്ലോ, ഇന്നിങ്ങോട്ട് വന്നേ ഇല്ല. കള്ളു വേണോ? പിന്നെ പാല് കുടിക്കാനാണോ ഇങ്ങോട്ട് വന്നത്? മിസ്റ്റർ, കള്ളിന്റെ കാശ്. പുതുമുഖമാണല്ലേ? മുഖം പഴയതാ, പക്ഷെ ഇവിടെ പുതിയത്. അന്തോണി വന്ന് കള്ളു കുടിച്ചിട്ട് കാശ് തരാതെ പോയെന്ന് നിന്റെ മുതലാളിയോട് പറഞ്ഞേ. ഗോപി ഇവിടെ പുതിയ ആളാ. അയാൾ ആരാണെന്ന് ഗോപിക്ക് അറിയാവൂ? ശിക്ഷ കഴിഞ്ഞ് ജയിലിൽ നിന്ന് വന്നവനാ. ഇതാണ് സ്വഭാവമെങ്കിൽ തിരിച്ച് അങ്ങോട്ട് തന്നെ പോകേണ്ടി വരും. കൊണ്ടോടാകത്ത്? ഇല്ല, തിരുവനന്തപുരത്ത് പോയിരിക്ക. ഓ, മുഖ്യമന്ത്രിയെ കാണാനായിരിക്കും. തിരിച്ചു വരുമ്പോ ഞാൻ വന്നു അന്വേഷിച്ചു എന്നൊന്ന് പറഞ്ഞേക്കണം. നിന്നെ പോലീസ് പിടിച്ച് ജയിലിലാക്കി എന്നറിഞ്ഞ ദിവസം ഞാൻ ആകെ തളർന്നുപോയി മോനെ. എത്രയോ വർഷങ്ങളായി നിന്നെ എനിക്കറിയാം. ജയിലിൽ പോകാൻ തക്കവണ്ണം നീ എന്ത് തെറ്റ് ചെയ്തു എന്ന് ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു. തെറ്റ് ചെയ്ത ആരാന്ന് അച്ഛൻ അറിഞ്ഞു കാണുകയല്ല. അന്തോണി, നീ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ വേദപാഠ ക്ലാസ്സിൽ വെച്ച് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോ? ചിലതൊക്കെ ഓർമ്മയുണ്ട് അച്ഛൻ. നന്മതിന്മകൾ തിരിച്ചറിയാനുള്ള പ്രായമായാൽ കുറെയെങ്കിലും വിവേകം മനുഷ്യൻ കാണിക്കണം. ആരും പാപികളായിട്ടല്ല ജനിക്കുന്നത്, പക്ഷെ പലരും മരിക്കുന്നത് പാപികളായിട്ടാണ്. അതിന് കാരണം അവരുടെ പ്രവൃത്തികളാണ്. എന്നെ വഞ്ചിച്ചവൻ അതിനുള്ള ശിക്ഷ എന്റെ കൈകൊണ്ട് തന്നെ അനുഭവിക്കുവച്ചോ? ആരെയും ശിക്ഷിക്കാനുള്ള അനുവാദം മനുഷ്യനില്ല. ശിക്ഷ ദൈവത്തിന്റെ അവകാശമാണ്. അതൊന്നും എനിക്കറിയില്ല. അതൊന്നും ഇപ്പൊ നിനക്ക് മനസ്സിലാവില്ല. വരൂ, എന്തെങ്കിലും കഴിച്ചിട്ട് പോ. എത്ര കാലത്തിന് ശേഷമാണ് നീ ഇവിടെ വരുന്നത്? വരൂ. മാധവൻ ചേട്ടന് ചാരായം തീരെ ഇഷ്ടമല്ല അല്ലേ? ഇഷ്ടമൊക്കെ തന്നെയാ, പക്ഷെ അവള് തന്നിട്ട് വേണ്ടേ? കേട്ടോ, ഇരുന്നോട്ടെ.
കുടിക്കാൻ എന്തെങ്കിലും സമ്പ്രദായം എനിക്കും. நல்லதா இவட வேற கிளாஸ் ஒன்றும் இல்லை. കച്ചവടമൊക്കെ എങ്ങനെ ഇരിക്കുന്നു? ആ കഷ്ടിച്ച് ജീവിക്കുന്നു. തൊടാനൊന്നുമില്ലേ? അല്ല ആശാന് ട്യൂബേ പട്ടി നിനക്ക് തൊടാൻ വേണം അല്ലേ? എന്ത് പറ്റി അമ്മേ? ഇവിടെ വരുന്നവരെയൊക്കെ വരട്ടാറുള്ള ആളല്ലേ? കൊച്ചോണ്ണേന്റെ അമ്പിന്ന് രണ്ടിനെ ഞാൻ ചെറുപ്പിടിച്ചു കളയുന്നില്ല. മനുഷ്യൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് വല്ല അറിയാമോ? താൻ കാട്ടു ജന്തുവിനേക്കാൾ വൃത്തിയേട്ടവന്. അത് നമ്മൾ തമ്മിൽ അടുപ്പമില്ലാത്തോണ്ട് തോന്നുന്നതാ. അടുത്താലല്ലേ ആളെ അറിയൂ. എന്താ ചെയ്യാൻ? എന്ത് ചെയ്യാൻ? ഞാൻ പറഞ്ഞു തരാം. ഇങ്ങോട്ട് വാ, എനിക്ക് ഇച്ചിരി തിരക്കുണ്ട്. അല്ല, എന്നെ കണ്ടത് കൊണ്ട് പോകണ്ടെന്ന് പറയാൻ വിളിച്ച. പിന്നെ തന്നെ പേടിച്ചിട്ടല്ല ഇവിടെ എല്ലാരും ജീവിക്കുന്നത്. താനാണ് ഗവർണർ. നിന്നെ ഞാൻ എടുത്തോളാം. എന്നാണെന്ന് തലേ ദിവസം തന്നെ ഒന്ന് പറഞ്ഞേക്കണേ. നീ പോ. എന്റെ പേര് ഹംസയാണെന്ന് ഓർത്തു. എന്റെ പേര് നിനക്ക് ഓർമ്മയുണ്ടല്ലോ. അമ്മണേ, നല്ല കച്ചവടം കിട്ടിയോ മോളെ? കിട്ടിയ അപ്പച്ച. എന്റെ മോള് വല്ലാതെ കഷ്ടപ്പെടും. സാരമില്ല അപ്പച്ച. അമ്മണി അപ്പച്ച, ഇതാരാണെന്ന് നോക്കിക്കോ അപ്പച്ച. ആരാ മോളെ? അന്തോണി, നീ അപ്പ വന്നു മോനെ? ഇന്ന് കാലത്ത് വന്നതേ ഉള്ളൂ. എന്നിട്ട് ഇപ്പോഴേ ഇങ്ങോട്ട് വരാൻ തോന്നിയുള്ളൂ? വന്നു കേറിയില്ല, അതിനു മുമ്പ് തുടങ്ങി അപ്പച്ചന്റെ പഴയ സ്വഭാവം. ഇരിക്കെ ഞാൻ ഇച്ചിരി കാപ്പി ഉണ്ടാക്കി കൊണ്ടുവരാം.
മോനെ ഇങ്ങോട്ട് അടുത്തിരി, ഞാൻ കണ്ണു നിറയെ എന്റെ പൊന്നു മോനെ, നീ ജയിലിൽ പോയ പിന്നെ എന്റെ മോളുടെ കണ്ണീര് തുറന്നിട്ടില്ല. എനിക്കറിയാം, പക്ഷെ ഞാൻ തിരിച്ചു വന്നത് എന്നെ ചതിച്ചവരോട് പകരം ചോദിക്കാൻ. നിരപരാധിയായ ഞാൻ ജയിലിൽ കിടന്ന് അറിയിച്ചപ്പോ ആ പട്ടി ഇവിടെ സുഖിക്കുകയായിരുന്നു. ഇനി അങ്ങനെ സുഖിക്കാൻ അവനെ ഞാൻ അനുവദിക്കില്ല. ആരെങ്കിലും സൂചിച്ചോട്ടെ, അതിന് നമുക്കെന്താ? ഈ കാപ്പി കുടിക്കുക, കഴിക്കാൻ വല്ല ഉണ്ടാക്കാം. അനുമ്പ് പൊക്കളയല്ലേ. അല്ലോ, നല്ല കുപ്പായോ സഞ്ചിയാണല്ലോ, ഇത് എവിടെ നിന്ന് കിട്ടിയളിയനി? വല്ല ഉടുപ്പോ തട്ടോ വല്ല പോയി മേടിക്ക്. ഇനി ചക്കാത്തിലൊന്നും ജീവിക്കുന്നില്ല. ഓ, നിന്റെ ഒരു 100 ഉലുവ. ഞാൻ തരാനുള്ള കാശ് മുഴുവൻ എടുത്തു, ബാക്കി ഉണ്ടെങ്കിൽ അഡ്വാൻസ് ആയിരിക്കും. ഇത്ര നാളും ഉണ്ടായില്ല ഈ പ്രതാപമൊക്കെ, ഇപ്പൊ എവിടുന്ന് കിട്ടി ഈ 100 50 ഒക്കെ? മുതലാളി കൊടുത്തതായിരിക്കും. ഇവരൊരു ചായ കൊടുത്തേക്ക്, എന്താ പറ്റും? ഏതായാലും അളിയൻ രക്ഷപ്പെട്ടു, എനിക്ക് കൂടിയാ മുതലാളിയോട്. അന്തോണിക്ക് കൂടെ ചേർത്തായിരിക്കും അല്ലേ? ചേർത്തായിരിക്കും. വലിയ സൗര്യത്തിലാണല്ലോ. പണശോനറിയ, മോളെ നല്ല മീൻ വല്ലതും കിട്ടുകയാണെങ്കിൽ വൈകിട്ട് ഇതിലെ വരണം. അയ്യോ, ഇന്ന് കച്ചവടത്തിന് എങ്ങും പോകുന്നില്ല മമ്മുക്ക, ഒരു ദിവസമെങ്കിലും ഒന്ന് ചുമ്മാ ഇരിക്കാൻ പോവാ. മനസ്സിലായി മനസ്സിലായി. പരീതെ സ്ട്രോങ് ആയിട്ടൊരു ചായ അടി. എന്താ ഇത്ര കാലത്തെ? എന്ത് പറയാനാ തോണിച്ചേട്ടാ, രാവിലെ ഒരു സ്ട്രോങ് ചായ കിട്ടിയതാ, അത് കുടിക്കാനും പറ്റിയില്ല. രാവിലെ ഞാൻ കടയിലോ അല്ല, കാലത്തെ പല്ലുതേപ്പും കുളിയൊന്നും കഴിഞ്ഞില്ല അല്ലേ? അകത്തുണ്ട്. അയ്യോ അമ്മ, കല്യാണം കഴിക്കണല്ലേ എന്റെ പോന്റെ അമ്മണി ചേച്ചി, എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹവും ഇല്ല. സ്ട്രോങ് ചായ കിട്ടിയോടാ. ഇത്തവണത്തേക്ക് ക്ഷമിച്ചേക്ക്. എടാ, മേലാലിന്റെ കണ്ണുമുട്ടത്ത് കണ്ടാലുണ്ടല്ലോ ട്യൂബേ, നിന്നെ ഞാൻ ഫ്യൂസാക്കും. ഇന്ന് ആകെ കുഴപ്പമായല്ലോ, ഏത് പണ്ടാരത്തിനെയാണോ കണി കണ്ടത്. അമ്മണി ചേച്ചി, ഭർത്താവേ, ആ ഇന്ന് ചായക്കടയിൽ ചെന്നപ്പോഴേ ആ തടിയ ഹംസ അവിടെ ഉണ്ടായിരുന്നു. എവിടെ നിന്നാണെന്ന് അറിയാൻ പാടില്ല, ഒരു ജുബ്ബയൊക്കെ കേട്ടു, വലിയ ഗമയില. ദോശ വേഗം കഴിക്കും, അപ്പച്ചു നോക്കിയിരിക്കായിരുന്നു. നീ അവിടെ വെച്ചേക്ക്, ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം. ഓ ശരി. കാലിന് ബലമുള്ള പെമ്പിള്ളേരെ തോട്ടിലിറങ്ങും. കാലിനല്ല, തോടിന്റെ വരമ്പിനാ ബലമില്ലാത്തത്.
കാർത്തിയാനിയുടെ മോളാ, സൂക്ഷിക്കണം. ഞാൻ അതിനും മാത്രം അപരാധമൊന്നും ചെയ്തില്ലല്ലോ. അല്ല, വെള്ളത്തിൽ വീഴുന്നവരെ രക്ഷിക്കുന്നത് കൊള്ളാം, നല്ല കാര്യമാണ്. പക്ഷേ കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളവരുടെ കൈ പിടിക്കുന്നത് സൂക്ഷിച്ചു വേണം. ഓ, സൂക്ഷിച്ചോളാം. എനിക്ക് പെണ്ണക്കോ എന്ത് പറ്റി? പല്ലു വെക്കാൻ എത്ര നേരം വേണം? ജോലിക്ക് പോകുമെന്നും വേണ്ടേ? ഓ, ക്ഷമിക്കണേ, വേഗം കഴിക്കണം, എനിക്ക് വേറെ ജോലിയുണ്ട്. ഇവിടം വരെ ആയല്ലോ, ഗോപിക്കുന്ന ഷാപ്പിൽ പോകണ്ടേ? ആ, പോണം. ഉപ്പാപ്പ, മാമയ്ക്കൊരു ചായ എടുത്തോട്. ഫയലിൽ ചേർന്നോ?
കണ്ടിട്ട് എത്ര നാളായി. വീട്ടിലാർക്കും വിശേഷമൊന്നും ഇല്ലല്ലോ. ഒരു വിശേഷമില്ല, ഒരു ചെറിയ ആവശ്യം. ആ തോർത്ത് നഴിച്ച പയലിച്ചേട്ടാ. ഹാ അഴിച്ചതാ പയലിച്ചേട്ടാ. നോക്കി നിൽക്കാതെ ഇരിക്കും പയലിച്ചേട്ടാ. ഇരിക്കും. ഭയ നോക്കിയിരിക്കാതെ ജീവിട്ടെടുത്ത് കളിക്ക് പയലിച്ചേട്ടാ. അല്ലേ വെയിലുകൊണ്ട് ജീവിട്ട് പാടി പോവും. കാശ് വെച്ച് കളിക്കാനാണ് ഞാനില്ല. അയ്യോ കാശ് വെച്ച് കളിക്കണ്ട, ചീട്ട് വെച്ച് കളിച്ചാ മതി. പിന്നെ വല്ലപ്പോഴും ഓരോ നാലെണ്ണ ഇങ്ങോട്ട് ഇട്ടോണ്ടിരിക്കണം. കാശിട്ട് പയലിച്ചേട്ടാ. നീ മുടിഞ്ഞു പോത്തേ ഉള്ളൂ. ഓ നാലണ ഉലുത്തിയെ ചായയുടെ ഒരു ബ്രാക്ക്. അല്ല പിന്നെ എടാ, നിനക്ക് വേറെ വല്ല ജോലിയും ചെയ്ത് ജീവിച്ചൂടെ? ആര് തരാനാ ജോലി? ഈ നാട്ടിൽ ആകെയുള്ള ഒരു പണക്കാരൻ ആ മത്തായി മുതലാളിയാ. ആ നാറിയുടെ കൂടെ ആര് ജോലി ചെയ്യും? ചേട്ടാ ഒരുത്തനെയും കിട്ടുന്നില്ലല്ലോ ഒന്ന് കളിക്കാൻ. നമ്മളെ നല്ല മീനല്ലോ ഉണ്ടോ? നല്ലതെന്ന് വെച്ചാ സ്വർണം കിട്ടിയ മീന. കാലത്തേക്ക് നിങ്ങൾ ചൂടാകാതെ. ഞാനേ നിന്നോടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. മുതലാളിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന്. എന്താ വിശേഷം? അതിപ്പോ ഞാൻ എങ്ങനെയാ പറയണേ. ഈ മീൻകോട്ടയെ ചുമന്ന് കിടന്ന് നേർത്തിട്ട് വല്ല കാര്യമുണ്ട്. രക്ഷപ്പെടണമെങ്കിൽ നീ ചെന്ന് മുതലാളി ഒന്ന് കാണു. പാട്ടിന് പോടും. ഇതൊക്കെ ഞങ്ങൾ നാട്ടുകാർ തന്നെ തീരുമാനിച്ചോളാം. അല്ലേ പട്ടി, എടോ ഇത് സാപ്പാളെന്ന് അറിയാമല്ലോ. ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനാ എനിക്ക് ശമ്പളം തരുന്നത്. നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോയും പിള്ളേരെ. നീ മീനും കൊണ്ട് പോവച്ചേ. ഇയാള് കുറെ നാള് കൊണ്ട് എന്റെ കുറെ നടന്ന് ശല്യം ഉണ്ടാക്കും. ഹംസപ്പോ അവൻ മുതലാളിയുടെ ആളാണെന്ന് പറഞ്ഞ് നടക്കുക. എന്തിനാ അവന്റെ ഈ വഴക്കൻ ബഹളത്തിൽ നിന്നൊക്കെ പോകുന്നത്? നമ്മുടെ മുമ്പിൽ വെച്ചല്ലേ അമ്മ അവൻ ആ പെണ്ണോട് തോന്നിയ ദിവസം പറഞ്ഞത്. ഇതൊക്കെ കണ്ട് നോക്കി നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. കാർത്യാനി ചേച്ചി ഇല്ല ഏട്ടാ. എങ്ങാണ്ട് കെട്ടിയെടുത്ത് കൊണ്ടുപോയിരിക്ക. മീൻ വല്ലതും വേണോ? വേണായിരുന്നു, പക്ഷെ അവള് പറയാതെ മീൻ പേടിച്ച ഇന്ന് ഇവിടെ കൊല നടക്കും. തുളസി എന്തി അപ്രതങ്ങാനും ഉണ്ടാവും. പെണ്ണ് വലിയ ജോലിയിലാണെന്ന് തോന്നുന്നല്ലോ. പഠിക്കാനെങ്കിലും പോണ്ട, പോണം. ഇത്തിരി കൈ കൊടുത്തു. ഒരു മൂക്കുരുവൊക്കെ മുളച്ച് വരുന്നുണ്ടല്ലോ. പോ ചേച്ചി ചുമ്മാ കളിയാക്കാതെ. ചുമ്മാ അതിരി എന്റെ മോളെ, ഞാനിതൊക്കെ കുറെ കണ്ടതാ. സത്യം പറ. അന്ന് ആ ഗോപി നിൽക്കുന്നത് കണ്ടോണ്ട് മനഃപൂർവ്വം തൊട്ടി ചാടിയതല്ലേ? അയ്യോ അങ്ങേരെ അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടതേ ഇല്ല. എന്തായാലും ബലമുള്ള കൊമ്പെ തന്നെ ആ പെണ്ണ് പിടിച്ചിരിക്കുന്നത്. നല്ല തൻ്റെടയാ കേട്ടോ. ഇച്ചിരുമ്പ് ആ അംസക്കിട്ട് രണ്ടെണ്ണം കൊടുത്തേനെ. ഇവിടെ വെച്ച് കണ്ടു. ഓ എവിടെ വെച്ച് കണ്ടു? പെണ്ണിന്റെ ഒരു ധർമ്മി കണ്ടില്ലേ? വിവരം അറിയാം. ആ പുള്ളിക്കാരനോട് വല്ലതും പറയാനുണ്ടെങ്കിലേ എന്നോട് പറഞ്ഞാ മതി, ഞാൻ ചിലപ്പോ വഴി വെച്ച് കാണും. ഈ ചേച്ചിക്ക് ഒരു നാണം ഇല്ലല്ലോ. അമ്മ
പാപ്പെന്തേ? അകത്തുണ്ട്. ഇങ്ങോട്ട് വിളിച്ചേ. എന്താ ഇത്ര അറിഞ്ഞേ? നിങ്ങൾ എന്തിനാ വരത്തൻ കോപിയോട് താമസിപ്പിച്ചിരിക്കുന്നത്? ഇനി ചോദിക്കാനാണ് ഇത്ര തിരക്ക് പിടിച്ചുകൊണ്ട് പോകുന്നത്. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ വീട്ടിലെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം, അതിലിട പറഞ്ഞ ആരുമില്ല ഇവിടെ ഈ കുപ്പിയും പാത്രം ഒക്കെ എടുത്തോണ്ട് പോവാൻ. മുതലാളി വിളിക്കുന്നു. എവിടാ? വീട്ടിലോ മില്ലിലോ? വീട്ടിൽ, വേഗം വരാൻ പറഞ്ഞു. ആ ശരി രാമചോനെ, ഞാൻ മുതലാളിയുടെ വീട് വരെ ഒന്ന് പോവാണ്, ഇവിടെ ഒക്കെ ഒന്ന് നോക്കണേ. അറിയാ ഞാൻ പറഞ്ഞ കാര്യം അറിയാം, മുതലാളിയോട് പറഞ്ഞ അളിയൻ പറഞ്ഞു ശരിയാ, ബാപ്പയോട് ചോദിക്കണ നല്ലത്. എത്രയോ വർഷങ്ങളായിട്ട് അച്ഛൻ എന്നെ അറിയാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപദ്രവം ഞാൻ ചെയ്തിട്ടുണ്ടോ? എല്ലാം അറിയുന്ന എന്നോട് മത്തായിച്ചൻ വീണ്ടും വീണ്ടും ഇതെല്ലാം പറയുന്ന എന്തിന്? എന്റെ മനസമാധാനത്തിന് വേണ്ടി. കുംഭസാര രഹസ്യം വെളിപ്പെടുത്താൻ പാടില്ല എന്ന് എനിക്കറിയാം, പക്ഷെ അച്ഛനോട് ഞാൻ കുംഭസാരത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അച്ഛൻ ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ എത്ര അന്തസ്സായി ജീവിക്കുന്നവനാണെന്ന് അച്ഛന് മനസ്സിലാവുമല്ലോ. ബലഹീനനല്ലേ മനുഷ്യൻ? പാപം ചെയ്യാത്തവരായി ആരുണ്ട് മത്തായിച്ച? പാപികളോട് ക്ഷമിക്കണമെന്നല്ലേ ക്രിസ്തുദേവൻ പറഞ്ഞിരിക്കുന്നത്? അത് തന്നെയാണ് ഞാനും പറയുന്നത്. ആ അന്തോണി എന്നെ കൊല്ലണമെന്നും പറഞ്ഞ് നടക്കുന്നതിന്റെ കാരണമാണ് എനിക്ക് അത്ര ആലോചിച്ചിട്ട് മനസ്സിലാവാത്തത്. ഞാൻ അവനെ ഒരു തരത്തിലും ഉപദ്രവിച്ചിട്ടില്ലാന്ന് അച്ഛനറിയാമല്ലോ. എനിക്കവനെ ചെറുപ്പം മുതൽക്കേ അറിയാം, പക്ഷെ അവൻ ഇത്ര ക്ഷുഭിതനാകാനുള്ള കാരണം എനിക്ക് മനസ്സിലാകുന്നില്ല. ഏതായാലും അച്ഛൻ അവനോടൊന്ന് പറയണം, ഇനിയെങ്കിലും മര്യാദയ്ക്കൊക്കെ ഒന്ന് ജീവിക്കാം. എന്നാ ഞാൻ ഇനി ഇരിക്കുന്നില്ല, ഞാൻ ഇറങ്ങട്ടെ. ഓ ആ പിന്നെ നമ്മുടെ ആ സെമിത്തേരിയുടെ മതിലിടിഞ്ഞു കിടക്കുന്നത് ഒന്ന് നന്നാക്കണ്ടേ? അതിന്റെ കാശ് ഞാൻ തന്നെ തന്നേക്കാം, പള്ളിയിൽ എത്തിച്ചേക്കാം. അതെല്ലാം മത്തായിച്ചന്റെ ഇഷ്ടം പോലെ. ഓ ഗോപിച്ചേട്ടൻ വന്നിട്ടുണ്ട്. ആ വരാൻ പറയും. ആ ഗോപി വന്നിട്ട് കുറച്ചു നേരമായോ? ഇല്ല, ഞാനിപ്പോ വന്നതേ ഉള്ളൂ. ഷാപ്പിൽ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഇന്ന് കാലത്ത് ഷാപ്പിൽ വെച്ച് ഹംസയായിട്ട് എന്തെങ്കിലും വാക്തർക്കുണ്ടായോ? ആ മീൻകാരത്തിയോട് അവനെന്തോ അനാവശ്യം സംസാരിച്ചു. ഷാപ്പിനകത്ത് വെച്ച് അതൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞു, അത്രേ ഉണ്ടായില്ല. ഗോപി ഇവിടെ പുതിയ ആളാ, അതുകൊണ്ട് പല കാര്യങ്ങളും മനസ്സിലാകില്ല. ആളുകൾ പലരും പലതരമാണ്, ചിലപ്പോ പല കാര്യങ്ങളും കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കേണ്ടി വരും. ഞാൻ പറഞ്ഞത് ഗോപിക്ക് മനസ്സിലായില്ലേ? ഉവ്വ്. പക്ഷേ വേണ്ട, ഒന്നും പറയണ്ട, ഞാൻ പറയുന്നത് മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പനും വിശേഷം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. പിന്നെ അന്തോണി എവിടെ എങ്ങനെ കണ്ടു? കണ്ടില്ല. കണ്ടാ ഞാൻ അന്വേഷിച്ചതായിട്ടൊന്ന് പറയണം. അവനോട് ഈ വാശിയും വൈരാഗ്യവും ഒക്കെ മറക്കാൻ നീ ഒന്ന് പറയണം. മത്തായ മുതലാളി വിചാരിക്കുന്നതേ ഈ നാട്ടിൽ നടക്കും. അതറിയാമല്ലോ, അന്തോണി ചേട്ടന്റെ വാശിക്കും വൈരാഗ്യത്തിനും തക്ക കാരണമില്ലേ? കാരണങ്ങൾ പലതും ഉണ്ടാവാം, ന്യായവും നമ്മുടെ ഭാഗത്തായിരിക്കാം. പക്ഷേ വലിയവനും ചെറിയവനുമായിട്ടുള്ള മത്സരത്തിൽ എന്നും വലിയവനെ ജയിക്കും. അച്ഛന്റെ ദൈവവും വലിയവരുടെ കൂടെ തന്നെയാണ്. ദൈവം ആരുടെ കൂടെയാണെന്നൊന്നും നമ്മൾ നോക്കണം, നാം നമ്മുടെ ചുമതല ഭംഗിയായി നിർവഹിക്കുക. അതാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നീ അന്തോണിയോട് ഞാൻ അവനെ ഒന്ന് അന്വേഷിച്ചെന്ന് പറയുക. പറയാം. ഞാൻ പറയട്ടെ. പരിതേ
ഒന്ന് എഴുന്നേരടാ, നമുക്കൊന്ന് കളിക്കാം. ഒടിഞ്ഞവന്മാരെ ആരും കാണുന്നുമില്ല. മൂന്ന് റാണി. മൂന്ന് റാണിയാ? എനിക്കല്ലോ ഒരെണ്ണത്തിനെങ്കിലും എനിക്ക് താ. കിട്ടും കിട്ടും, റാണിയെ കിട്ടണമെങ്കിലേ കാശ് മുടക്കണം. അതിനിപ്പോ എന്റെ കയ്യിൽ കാശില്ലല്ലോ ട്യൂബേ. ഒരു കാര്യം ചെയ്, കാശില്ലെങ്കി പകരം നീ ബോണ്ട വെച്ച് കളിച്ചാ മതി. ഇവിടില്ലേ, ഇവിടെ കാക്കയും കൊക്കും ഒന്നും ഇല്ല. വന്ന് ബലാലികളിൽ ഒന്ന് പോടാ പട്ടി. മക്കളെ കളിച്ചു കളിച്ചു കാക്ക ഒരു ചായ. അല്ല ഗോപി ഇന്ന് ഷാപ്പിൽ പോയില്ലേ? ആ പോയി. പിന്നെ മമ്മുക്ക മുതലാളി ഇന്നലെ ഒരാവശ്യത്തിന് വീട്ടിലേക്ക് വിളിപ്പിച്ചിരുന്നു. എങ്ങനെ ഉണ്ടാച്ചാനെ കള്ളി ഷാപ്പിലെ ജോലിയൊക്കെ? എന്ത് ജോലി, വയറ്റിപ്പഴപ്പിന് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? മമ്മുക്ക എനിക്കൊരു ചായ. നീ കള്ളക്കുത്ത് കുത്തിയതാ, അതുകൊണ്ടാ എനിക്ക് റാണി പോലും കിട്ടാഞ്ഞത്. ഇത് കണ്ട റാണി, ഈ മോന്ത കണ്ട റാണി പോയിട്ട് നാണി പോലും വരികയല്ല. വരൂല്ലെങ്കി വേണ്ട, ഞാൻ പോവാ. വയ്ക്കോ, പക്ഷെ കളിച്ചെന്റെ കാശ് വെച്ചിട്ട് പോണം. കള്ളക്കുത്തൂത്തിന്റെ കാശാ? കാശേ നിന്റെ വാപ്പയോട് Yeah.
അവൻ പോയ കണ്ടുപിടിച്ച് ദേ കിടക്കുന്നു. മീൻ പിടിക്കും പിടിക്കേ എവിടെ പോയി. ഓ ഹലോ പരീതേ, നീ എന്നെ എത്ര ഇടിയിടിച്ചടാ. ചായക്കടയിൽ വന്നാ നീ പരിപ്പോടേം പോണ്ടേം തരുവോ? പിന്നെ ഞാൻ നിനക്ക് തരാതിരിക്കും. നീ വാ, നിനക്ക് ചായ ഒന്നുമില്ല. രണ്ട് തല്ലുകൊടുക്കാൻ ആരെയും കിട്ടിയില്ലായിരുന്നു. വൈകിട്ട് വീട്ടിൽ വരണം, നല്ല കൊടംപുള്ളിയിട്ട് മീൻകറി വെച്ച് വെച്ചേക്കാം. ഒരു കാര്യം പറയാൻ മറന്നുപോയി, ആ ഹംസ മിക്കവാറും ഗോപിയേട്ടന്റെയും തല്ലു മേടിക്കുന്ന ലക്ഷണമുണ്ട്. ഗോപി അവനും ആ മത്തായുടെ അൽസേഷ കൂലിക്ക് തല്ലാൻ നടക്കുന്ന പട്ടി. പാവം മനുഷ്യൻ, അയാൾ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു? ഇന്ന് രാവിലെ എന്നോട് അനാവശ്യം പറഞ്ഞപ്പോ അയാളാ പറഞ്ഞയച്ചത്. ഹംസയെ നിലക്കി നിർത്താൻ ആരോഗ്യമൊക്കെ ഇപ്പൊ എനിക്കുണ്ട്, അതിന് വേറെ ആരുടെയും സഹായം വേണമെന്നില്ല. എന്താ അതുകൊണ്ട് ചേട്ടാ, എന്ത് പറഞ്ഞാലും ഒരു മുരടൻ സ്വഭാവ. വല്ലതും കഴിക്കണമെങ്കിൽ നേരത്തെ ഒന്ന് കഴിക്കും, ഞാൻ പോവാ. ഞാൻ വന്നേക്കാം. അവനാ അവനാ മോൾ ഊണ് കഴിച്ചോ? ഇല്ല. എന്ത് പറ്റി? മുഖം വാടിയിരിക്കുന്നല്ലോ. ഇന്ന് ബാപ്പയും ഉപ്പാപ്പയും തമ്മിൽ വലിയ വഴക്കായിരുന്നു. ഇന്ന് ഷാപ്പി വെച്ച് മാമനോട് വഴക്കുണ്ടാക്കിയത് എന്റെ ബാപ്പയാ. ഹംസ മോടെ ബാപ്പയാ? ഗോപി മാമൻ ഇവിടെ താമസിക്കുന്ന ബാപ്പയ്ക്ക് ഇഷ്ടമല്ല. അവള് പറയണതൊക്കെ ഞാൻ കേട്ടു. നിന്നെ ഇവിടെ താമസിപ്പിച്ചത് ഹംസയല്ലല്ലോ, ഞാനല്ലേ. ഹംസ ആമിനയുടെ ബാപ്പയാണെന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു. നിന്നോടൊന്നും പറയണ്ടെന്ന് കരുതിയതാ മോനെ. പണച്ചോൻ എന്നെ പലവട്ടം ശിക്ഷിച്ചതിലേ ഒന്നതാ. ഞാൻ നിക്കാഹ് കഴിച്ചതിന്റെ രണ്ടാം വർഷം എന്റെ കെട്ടിയോള് മരിച്ചു. എനിക്കൊരു പെൺകുഞ്ഞിനെ തന്നേച്ചു. അവളെ ഞാൻ പൊന്നുപോലെ വളർത്തു. ചേർത്ത് വെച്ചിരുന്ന കാശെല്ലാം പെറുക്കി കൊടുത്ത് ഹംസയ്ക്ക് അവളെ നിക്കാഹ് കഴിച്ചു കൊടുത്തു. പ്രസവത്തോടെ അവളും മരിച്ചു. ഈ കുഞ്ഞിനെയും എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് അവളും പോയി. ഇത്ര വലിയ ദുഃഖവും പേറിക്കൊണ്ടാണ് മമ്മക്ക് ജീവിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇവളെ വളർത്തുന്നതിൽ എനിക്കൊരു ബേജാറില്ല. പക്ഷെ ഇവള് കാങ്ക തന്നെ ഇവളുടെ ബാപ്പ കൂലിത്തല്ലുകാരനായിട്ട് നടക്കുന്നത് കാണുമ്പോഴാ എന്റെ ചങ്ക് തകരണം. ഏതായാലും ഹംസ അവിടെ ബാപ്പയല്ലേ, ആ നിലയ്ക്ക് അയാൾക്ക് ഇവിടെ ചില അവകാശങ്ങളില്ലേ. ഞാൻ കാരണം നിങ്ങൾ തമ്മിലൊരു വയ്യാവേലി ഉണ്ടാകണം. ഞാൻ വേറെ എവിടെയെങ്കിലും ഒരു വീട് കണ്ടുപിടിച്ചു. ഇവിടെ ആരൊക്കെ താമസിക്കണമെന്ന് തീരുമാനിക്കണേ നമ്മളാ. പിന്നെ നിനക്ക് കൂടുതൽ സൗകര്യം വേണമെങ്കിൽ വേറെ എവിടെയെങ്കിലും പോണതിന് വിരോധമില്ല. സൗകര്യം വേണമെന്ന് കരുതിയല്ല, ഒരു കുടുംബ വഴക്ക് വേണ്ടല്ലോ എന്ന് കരുതിയ. വയക്കും വയ്യാവേലിയൊക്കെ നമ്മൾ പോയിക്കോളാം. ഇല്ല മോളെ, തൊടികളൊക്കെ ലോഡ് ചെയ്തോ? ലോറി പാപ്പച്ചന്റെ പുറകെ നിർത്തിയിരിക്കുക.
സൂക്ഷിച്ച് വേണം പോകാൻ. വഴിയിൽ സ്കോഡ് ഉണ്ടെന്ന് കേട്ടു. എന്ത് സ്കോഡ് മുതലാളി, ഞാൻ എത്ര പ്രാവശ്യം കൊണ്ടുപോയതാ? മൂട്ട കടിക്കുന്നേ, അല്ലോ മൂട്ട കടിക്കുന്നേ. ചായക്കടയിൽ ചായ ഷാപ്പിൽ, ചായക്കടയിൽ ചായ ഷാപ്പിൽ, സർക്കാർ ബസ്സിൽ, പള്ളിയിൽ പോലും മൂട്ട കടിക്കുന്നേ, മൂട്ട കടിക്കുന്നേ, അല്ലോ മൂട്ട കടിക്കുന്നേ. ചായക്കടയിൽ ചായ ഷാപ്പിൽ, സർക്കാർ ബസ്സിൽ, പള്ളിയിൽ പോലും മൂട്ട കടിക്കുന്നേ, മൂട്ട കടിക്കുന്നേ, അല്ലോ മൂട്ട കടിക്കുന്നേ. ദുബായിൽ പോയൊരു ഔട്ടാരിൻ, ബംഗ്ലാവിലില്ലല്ലോ മൂട്ട. ദുനിയാവ് കണ്ടൊരു അലിയാരിൻ, കേടയില്ലല്ലോ മൂട്ട. ദുനിയാവ് കണ്ടൊരു അലിയാരിൻ, മേടയില്ലല്ലോ മൂട്ട. മൂട്ട 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 കടിക്കുന്നേ, അല്ലോ മൂട്ട കടിക്കുന്നേ. ഇന്നാള് നമ്മുടെ രാമായണത്തിൽ അകത്തിരുന്നൊരു മൂട്ട. പക്ഷേ നമ്മുടെ ജാതിന്റെ ഖുറാനിൽ കേറൂല, അറാം പറഞ്ഞൊരു മൂട്ട. മുട്ട കടിക്കുന്നേ, അല്ലോ മുട്ട കടിക്കുന്നേ. ഹുസ്നുൽ ജമാലിന്റെ കൊട്ടാരം ഞമ്മള് സ്വപ്നത്തിൽ കണ്ട്. മദനപ്പൂമണമുള്ള മെക്കയിലെങ്ങനെ മുട്ട കടിക്കുന്നേ, അല്ലോ മുട്ട കടിക്കുന്നേ. ചായക്കടയിൽ ചാരായ ഷാപ്പിൽ, ചായക്കടയിൽ ചാരായ ഷാപ്പിൽ, സർക്കാർ ബസ്സിൽ, പള്ളിയിൽ പോലും മുട്ട കടിക്കുന്നേ, മുട്ട കടിക്കുന്നേ, അല്ലോ മുട്ട കടിക്കുന്നേ. വയലും തൊട്ടുള്ളവർ കടന്നു കൊടുക്കണ്ടടാ, നീയും കൂടെ ചേർന്നാണ് ഇവിടെ കളിക്കുന്നത്. വാമോളെ. ഗോപിച്ചേട്ടാ, നിങ്ങളുടെ ഷാപ്പിൽ അക്കൗണ്ട് തുടങ്ങാനുള്ള ഒരു ഏർപ്പാടുണ്ടാക്കണം. അതെന്താ? അല്ല, ഈ ഡെയിലി കാശ് തരുന്നതിന് പകരം മാസം തോറും ഒന്നായിട്ട് അങ്ങോട്ട് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് സൗകര്യമായി, തരുന്ന ഞങ്ങൾക്ക് സൗകര്യമായി. അതിനെന്താ ഒരിക്കലെങ്കിലും ഷാപ്പിൽ വന്ന് കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. അതെ, അത് ഇതാണ് കാരണം. ഈ പറഞ്ഞ പോലെ ആണെങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. കാക്ക ഒരു ചായ. ഒരു ചായ എനിക്ക് നല്ല സ്ട്രോങ് ആയിട്ട്. അന്തോണി ചേട്ടാ, പ്രബല തീപ്പെട്ടി. Thank you.
കളിച്ചു വേണ്ട. കാക്ക, എനിക്ക് കുറച്ച് പച്ചവെള്ളം എന്താ. വല്ലാതെ പരിഭ്രമിച്ചിരിക്കുന്നല്ലോ. എന്താ തുളസി? എനിക്ക് വേറെ ആരുമില്ല. എന്ത് പറ്റിയെന്ന് പറയൂ. നീ ഇങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ആയാലും. അന്തോണി ചേട്ടനോട് എന്തിനാ വഴക്കുണ്ടാക്കാൻ പോയത്? അയാളുടെ സ്വഭാവം അറിഞ്ഞൂടെ? ഓ, അതാണോ കാര്യം? അവനെയൊക്കെ ഇടിച്ചിടാനുള്ള ആരോഗ്യം ഈ കൈക്കുണ്ട് കുഞ്ഞെ. വേണ്ട, ആരോടും വഴക്കുണ്ടാക്കാനൊന്നും പോണ്ട. ഗോപിച്ചേട്ടൻ എന്തെങ്കിലും പറ്റിപ്പോയാ പിന്നെ ഞാൻ. നീ ഇത്ര മണ്ടിയാണ്, നിന്റെ അമ്മയെങ്ങാനും ഇതുവന്ന് കണ്ടാലോ. ഞാൻ പോട്ടെ, എന്റെ സങ്കടം കൊണ്ട് പറഞ്ഞതാ. തുളസി, എന്നെ സ്നേഹിക്കാൻ നീ മാത്രമേ. സ്നേഹത്തിന്റെ വില ഞാൻ അറിഞ്ഞത് നിന്നെ കണ്ടുമുട്ടിയതിന് ശേഷമാണ്. തിരിച്ചു പോകാനാണ് ഞാൻ ഈ ഗ്രാമത്തിൽ വന്നത്. ഞാൻ പോകുമ്പോൾ എന്റെ കൂടെ നീയും ഉണ്ടാകും. ശരി, നീ പോ. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, അന്തോണി ചേട്ടന് ഒരു മാറ്റവുമില്ല. ജനിച്ചത് പോലുള്ള സ്വഭാവമല്ലേ, അതിപ്പോ എങ്ങനെ മാറ്റുന്നത്? ആരോടെങ്കിലും ഒരു മയം വേണ്ടേ? ചെയ്യാത്ത കുറ്റത്തിന് പോലീസിന്റെ തല്ലുകൊണ്ട് ജയിലിൽ പോയവനാ ഞാൻ. ആരോടാ മയം കാണിക്കേണ്ടത്? മറ്റാരോടും വേണ്ട,
എന്നോടെങ്കിലും നിങ്ങൾ തിരിച്ചു വരുന്നത് നോക്കി കാത്തിരുന്ന എന്നോട് ഇത്രയും കടുപ്പം കാണിക്കുന്ന എന്തിനാ? എന്നെ ആരും സ്നേഹിക്കരുത്. ഇന്ന് സ്നേഹിച്ചാൽ നാളെ കരയേണ്ടി വരും. അന്തോണി ചേട്ടാ, ഓർമ്മ വെച്ചത് മുതൽ അന്തോണി ചേട്ടനെ ദൈവത്തെ പോലെ സ്നേഹിച്ചുകൊണ്ട് നടന്നവളാണ് ഞാൻ. എനിക്ക് തരാൻ ഈ കണ്ണീർ മാത്രമേ ഉള്ളൂ. ഓർമ്മ വെച്ചത് മുതൽ എന്നെ ആരും സ്നേഹിച്ചില്ല, എനിക്കും ആരോടും സ്നേഹം തോന്നിയില്ല. പിന്നെ നീ മാത്രം ഉണ്ടായിരുന്നു ചിലപ്പോഴെങ്കിലും ഒരു ആശ്വാസത്തിന്. ഇനി നീ വെറുത്താൽ പോലും എന്റെ വൈരാഗ്യം തീർത്തയാടക്കും. എത്ര വെറുത്താലും എത്ര ഇഷ്ടമില്ലെങ്കിലും ഞാനിതുപോലെ പുറകെ നടക്കും മരിക്കുന്നത് വരെ. ചേച്ചി അന്തോണി ചേട്ടനോടൊന്ന് പറയണം, ഇനി ഒരിക്കലും ഗോപിച്ചേട്ടനുമായി വഴക്കിടരുതെന്ന് പറയാം. നമുക്കൊക്കെ പറയാനല്ലേ പറ്റൂ. അയ്യോ, ആരെയാ? എന്റെ വാപ്പാ എന്ന് പറയുന്ന പഹയനെ കൊന്നുകഴിഞ്ഞ് വേഗം വരണേ, നമുക്ക് ഒരു കുപ്പി കൂടി അടിക്കാം. എന്നിട്ട് വാപ്പയുടെ വാപ്പേ തട്ട. ഇന്ന് ഞാൻ അവനെ തട്ടു. അളിയാ, ഇന്ന് ഞാൻ വാപ്പായെ കൊല്ലും. അത് കൊള്ളാം. അളിയന് എന്നേ ചെയ്യേണ്ടതായിരുന്നു? അതെ, അളിയന് വിഷമൊന്നും തോന്നുന്നില്ലല്ലോ. അല്ല, എന്റെ അളിയിൽ ഇത് എന്ന് തുടങ്ങി? ഇച്ചിരി മുമ്പേ ആ ട്യൂബ് എന്റെ വായിലോട്ടൊഴിച്ചു തന്നതാ. നല്ല തുക. ഇന്ന് അവനെ ഞാൻ തട്ടു. തട്ടു എന്ന് പറഞ്ഞാൽ തട്ടിക്കൊല്ലു. എവിടാവൻ? പഴം എവടാവൻ? എവടാവൻ? പഴം ഞാൻ ചത്ത്. നമ്മുടെ മാനേജർ ഗോപി ആള് മോശമില്ല. അല്ലടാം ചേ, ആ വലിയ മോശമൊന്നുമില്ല. അച്ഛൻ വന്ന് പിടിച്ചു മാറ്റിയില്ലായിരുന്നെങ്കിൽ കൊല നടന്നെന്ന് കേട്ടല്ലോ. കൊല നടക്കുമായിരുന്നു, പക്ഷെ ചാകുന്നത് ഗോപിയായിരുന്നു. അത് നിന്റെ അസൂയ കൊണ്ട് പറയുന്നതാ. അയ്യോ, എനിക്കെന്താ അസൂയ?
ഗോപിയെ കൊണ്ട് അന്തോണിയുടെ ഒരു രോമം പറിക്കാൻ ഒക്കെ. അത് എന്നെ കൊണ്ട് ഒക്കില്ല. അന്ന് ചന്തയിൽ വെച്ച് നീ ഒന്ന് നോക്കിയതല്ലേ? എന്നിട്ടെന്തായി? ചന്തയിൽ ഉണ്ടായിരുന്നവരെ എന്നെ പിടിച്ച് മാറ്റിയില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അത് കാണായിരുന്നു. അതെ അതെ, അന്ന് ആളുകൾ പിടിച്ച് മാറ്റിയത് നന്നായി. അല്ലെങ്കിൽ നീ ഇന്ന് എന്റെ മുമ്പ് കാണില്ലേ? പോരാളി, അന്തോണിയുടെ കാര്യം ഞാനേറ്റു, അതിനുള്ള കരുത്തൊക്കെ എനിക്കുണ്ട് പോരാളി. ചേട്ടാ, അച്ഛനൊന്ന് കാണുമെന്ന് പറഞ്ഞു. എന്നെ എന്താ വിശേഷിച്ച്? അതെനിക്കറിയില്ല. അയ്യോ, നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന കാര്യം എങ്ങനെ അറിഞ്ഞു കാണുമോ ഭഗവാൻ? അത്ര പേടിയാണോ? എനിക്ക് പെമ്പിള്ളവരുടെ മുഖത്ത് നോക്കാൻ തന്നെ പേടിയാ. പിന്നെ എന്റെ മുഖത്ത് പല പ്രാവശ്യം നോക്കിയിട്ടുള്ളതോ? അത് അതെനിക്ക് തന്നെ ഇഷ്ടമായി തോന്നുന്നു. അപ്പോ ഞാൻ അച്ഛനോട് എന്ത് പറയണം? ഇന്ന് തന്നെ കാണാമെന്ന് പറ. ശരി. ിലേ ചേമന്തിക്കാവിലെ തീയാട്ട് തിറയാട്ട് ആയില്യം നാളിലെ ആലും കടവിലെ ആറാട്ട് തിരുനീരാട്ട് ചെല്ലാനം കരയിലെ ചേമന്തിക്കാവിലെ തീയാട്ട് തിറയാട്ട് ആയില്യം നാളിലെ ആലും കടവിലെ ആറാട്ട് തിരുനീരാട്ട് ിലെ തീയാട്ട് തിറയാട്ട് ആയില്യം നാളിലെ ആലും കടവിലെ ആറാട്ട് തിരുനീരാട്ട് നൃത്തമാടാം ഞങ്ങൾ നൃത്തമാടാം
മലമ്പരയിലെ ചേമന്തിക്കാവിലെ തീയാട്ട് തിരയാട്ട് ആയില്യം നാളിലെ ആലും കടവിലെ ആറാട്ട് തിരുനീരാട്ട് ചെല്ലാനം കരയിലെ ചേമന്തിക്കാവിലെ തീയാട്ട് തിരയാട്ട് ആയില്യം നാളിലെ ആലും കടവിലെ ആറാട്ട് തിരുനീരാട്ട് എന്റെ പൊന്നു ഗോവിച്ചേട്ടാ ഗോവിച്ചേട്ടാ, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് രണ്ടു മൂന്ന് ദിവസമായി. ഈ ഷാപ്പിൽ എന്തെങ്കിലും ഒരു ജോലി എനിക്ക് തരണം. നിനക്ക് എന്തിരുന്നപ്പീ ജോലി? ഞാൻ ഇവിടുത്തെ പാത്രം കഴുകി നിന്നോളാം. വിശപ്പിന് എന്തെങ്കിലും തന്നാ മതി. ശരി ശരി, ഇത് വെച്ചോ. പിന്നെ കള്ളുമൊട്ടിക്കാൻ തെങ്ങ കയറി എന്നറിഞ്ഞാൽ നിന്റെ മറ്റേ കാലിന്റെ മുട്ടൂടെ ഞാൻ തല്ലി ഓടിക്കും. അയ്യോ ദൈവദോഷം പറയരുത്. ഇനി തെങ്ങ കയറാൻ പറ്റുകയില്ലെന്നാ തിരുമുകാരൻ വൈദ്യം പറഞ്ഞത്. ഇതുകൊണ്ട് എനിക്കിനി ഒരു പ്രയോജനവും ഇല്ല. ചേട്ടൻ തന്നെ ഇത് വെച്ചോ. നീ തന്നെ വെച്ചോ. അയ്യോ ഇതുകൊണ്ട് എനിക്കിനി ഒരു പ്രയോജനവും ഇല്ല. അപ്പച്ചാ, ഇന്ന് നല്ല കച്ചവടമായിരുന്നു കേട്ടോ. ആ ദുബായ്ക്കാരൻ മമ്മൂദിന്റെ മോനെ ഒരു കൊട്ട മീൻ അങ്ങ് ഒന്നിച്ച് മേടിച്ചോണ്ട് പോയിന്ന്. മാർക്കൊക്കെ എന്തോ കാശാന്നേ. ആ അന്തോണി ചേട്ടനെ കണ്ടു. അപ്പച്ചൻ തിരക്കിയ കാര്യം പറഞ്ഞിട്ടുണ്ടേ. പുള്ളിക്കാരനൊരു ചളിപ്പ്. അപ്പച്ചനെ കാണാൻ പഴക്ക് പറയുന്ന കരുതിയായിരിക്കുവേ. ഏതായാലും ഇപ്പൊ ഇങ്ങോട്ട് വരും. ഒന്ന് നന്നേ, അപ്പച്ചനെ മാത്രമേ ഇച്ചിരിയെങ്കിലും പേടിയുള്ളേ. അപ്പച്ച മരുന്ന്. ആ ഇതെന്തിനും ഉറക്കുവാ. അപ്പച്ചനെ ഞാൻ വേറൊരു സാധനവും കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കുടിക്ക. അപ്പച്ച 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 അന്തോണി ചേട്ടാ, എന്റെ അപ്പച്ചൻ എന്നെ ഒറ്റയ്ക്ക് ആക്കിട്ട് പോയി അന്തോണി ചേട്ടാ. രണ്ട് രൂപയ്ക്ക് കപ്പയും മീനും തരണം. രണ്ട് രൂപയ്ക്ക് കപ്പയും മീനും കെട്ടിക്കൊടു. കള്ളു കൊണ്ടുവരട്ടെ. വേണ്ട. ഞാനും കഴിക്കാം. നീ ഇതെല്ലാം എടുത്തു വയ്ക്കും, ഞാൻ ഉടനെ വരാം. അല്ല കാർത്തികേയൻ ചേച്ചി മുറുക്കാണോ?
ഒരുപാട് നാളായി ഞാനൊന്ന് മുറുക്കിയിട്ട്. ഏതായാലും ഞാനും ഒന്ന് മുറുക്കാം. ആ മാധവൻ ചേട്ടൻ മുറുക്കുന്നോ? ഞാനിപ്പം മുറുക്കും തുപ്പും ഒന്നുമില്ല. എന്നാലൊരു കാര്യം ചെയ്യാം, നമുക്ക് സ്വല്പം അടിക്കാം. അത് വേണമെങ്കിൽ നോക്കാം. ആ ഒരു കുപ്പിയും എടുത്തേ, ഇന്നൊരു ശകലം മിനുങ്ങണം. തീപ്പെട്ടി മോളെ, തുളസി ആ തീപ്പെട്ടി ഇങ്ങെടുക്കേ. തീപ്പെട്ടി ഇടിക്ക്. നീ ഇപ്പൊ പഠിക്കാൻ പോന്നില്ലോടി? ഉണ്ട്. നല്ലപോലെ പഠിച്ചു വല്ല ജോലിയും മേടിക്കണം. അമ്മയെ പോലെ ചാരായം വിറ്റോടെ നടന്നാ പോരാ. അവളെ പഠിപ്പിക്കാനല്ലേ അന്തോണി കുഞ്ഞെ ഞാൻ ഈ ജോലി എന്നത്. അവൾ കഷ്ടപ്പെടാതെ ജീവിക്കണം, ആ ഒരു വിചാരം മാത്രമേ എനിക്കുള്ളൂ. ഞാൻ വെറുതെ പറഞ്ഞതല്ലേ ചേച്ചി. മാധവൻ ചേട്ടനെ കുടിപ്പിക്കുന്നതിൽ കാർത്യായനി ചേച്ചിക്ക് വിരോധമൊന്നുമില്ലല്ലോ. ആണുങ്ങൾ കുടിക്കുന്നതിൽ എനിക്കെന്താ വിരോധം? അല്ല, ഇതിന്റെ കാശ് മുഴുവൻ ഞാൻ തന്നോളാം. പക്ഷെ ഒരു കാര്യം, ഞാൻ പോയി കഴിയുമ്പോ ചേച്ചി മാധവൻ ചേട്ടനെ വഴക്ക് പറയരുത്. ഞാൻ ചീത്തയൊന്നും പറയില്ല. കുടിച്ചോ കുടിച്ചോ. ഒത്തിരി നാളായി മനസമാധാനത്തോടു കൂടി ഒന്ന് കുടിച്ചിട്ട്. അമ്മണി ഇപ്പൊ ഒറ്റക്കായിരിക്കും. അവളുടെ ഒരു തലയിലെഴുത്ത് ചെറുപ്പത്തിലേ അമ്മ മരിച്ചു. ഒരു കരയ്ക്കെത്തുന്ന മുമ്പ് അപ്പനും പോയി. ഇതൊക്കെ കാണുമ്പോ യേശുരൻ മഹാദുഷ്ടനാണെന്ന് തോന്നി. അവളിപ്പൊ കാത്തിരിക്കുകയായിരിക്കും, ഉടനെ വരാമെന്നും പറഞ്ഞാ ഞാൻ പോകുന്നത്. വരട്ടെ, പിന്നെ കാണാം. എന്ത് പറ്റിയാവോ? അന്തോണി ചേട്ടൻ ഇന്ന് ആകെ മാറിയിട്ടുണ്ട്. അവനല്ലേലും നല്ലവനാണ്, അവനെ ആരും ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. അവന്റെ ഉള്ളിൽ നല്ലതാ. അതെ അതെ, ചക്കാത്തി കിട്ടുമ്പം മൂക്കുമുട്ട അങ്ങ് കുടിക്കും. നീ കഴിച്ചില്ലേ? ഇത്ര തിരക്കിട്ട് പോയത് കുടിക്കാനായിരുന്നല്ലേ? ആ കുടിച്ചു. കുറെ കാലമായി ഇത്രയും സന്തോഷമായിട്ടൊന്ന് കുടിച്ചിട്ട്. നീ എന്തിനാ കരയുന്നത്? സന്തോഷം കൊണ്ട്. നിങ്ങൾക്ക് സന്തോഷമുള്ളപ്പോ ഞാനും സന്തോഷിക്കണ്ടേ? ആ കരഞ്ഞിട്ട് കാര്യമില്ലെന്ന് കണ്ടോണ്ടാ സന്തോഷിക്കാൻ തീരുമാനിച്ചത്. നമ്മുടെ കണ്ണീരോട് ആര് കാണാന? എന്റെ കണ്ണീര് നിങ്ങളെങ്കിലും കാണല്ലേ? എന്തുണ്ട് എനിക്കിനി സന്തോഷിക്കാൻ? എല്ലാമായിരുന്നു അപ്പച്ചനും പോയി. ഇനി എനിക്ക് ആരുണ്ട്? നിങ്ങൾ മാത്രമാണ് ഇനി എനിക്ക്. നിനക്ക് ഓർക്കാനും കരയാനും പലതും എനിക്കൊന്നുമില്ല. എന്റെ അപ്പനെ പോലും ഞാൻ കണ്ടിട്ടില്ല. പെരുവി കിടന്ന് വളർന്ന് എന്നെ പട്ടിയെ പോലെ കാലുമടക്കി തൊഴിച്ചവരെ എനിക്ക് ചുറ്റുള്ളൂ. ഞാൻ പിന്നെ ആരും ഓർത്ത് കരയാനാ? എന്നെ ഓർത്ത്?
ആരോരുമില്ലാത്ത ഈ എന്നെ ഓർത്ത്. അമ്മു നല്ല മോളല്ലേ. ഒന്ന് നിന്നേ ഇവനെ, കാർത്യാനം ചേച്ചി ഇവിടെ ഇല്ലേ? ഇല്ല. ഇയാളിവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഒരു 200 ഇങ്ങ് എടുത്തോണ്ട് വാടി വിടണേ. കാലായം അവള് തന്നെ എടുത്തു തരണം നിർബന്ധാണോ? അശ്വ അതുകൊണ്ടൊന്നല്ല, ഏട്ടനെ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിക്കണം എന്ന് വിചാരിച്ചിട്ടില്ല. ചേട്ടൻ പോയി ഒരു കപ്പലിന് പിടിച്ചിട്ട് നീ എന്താ വിചാരിച്ചത്? ഒരു ദിവസം താരായം വിൽക്കുന്നുണ്ടെന്ന് വിചാരിച്ചത് എന്ത് തോന്നിയാ സുഖം കാണിക്കാമെന്നോ? അല്ല അതോ അതേടാ ഞാൻ തന്നെയാ പറയുന്നത്. ഓക്കെ, ഇനി മേലാലി വീട്ടിനടുത്തെങ്ങാനും വന്നാല് നിന്റെ തല കഴുത്തെ കാണില്ല പറഞ്ഞേക്കാം. ഞാഞ്ഞൂലിന് കളികളാൻ തുടങ്ങി. അച്ഛ എന്റെ അച്ഛൻ തന്നെയാ നീ പറയുന്നത്? അതെ മോളെ, നിന്റെ അച്ഛൻ തന്നെയാ പറയുന്നത്. ഇനി നീ നോക്കിക്കോ. താനാണോ ഈ കടയുടെ ഉടമസ്ഥൻ? ആന്നേ. ഗോപി എന്ന് പേരുള്ള ഒരാളുടെ താമസമുണ്ടോ? ഉണ്ട്. അയാളെന്ന് വിളിച്ചേ. ഞാനാണ് ഗോപി. തന്റെ നാടെവിടെയാ? കുറച്ച് അകലെയാ. അകലെന്ന് വെച്ചാൽ നാട്ടിന് പേരില്ലേ? എടപ്പാൾ. ഇവിടെ വന്നിട്ട് എത്ര നാളായി? ഒരു 2-3 മാസമായി. അച്ഛന്റെ പേര്? നാരായണൻ. തൊടിയിൽ നാരായണൻ എന്ന് പറയും. ഇപ്പൊ ജീവിച്ചിരിക്കുന്നു. അമ്മയുടെ പേര്? കല്യാണി. അമ്മയും മരിച്ചു. വേറെ ആരൊക്കെ ഉണ്ട്? സ്വന്തത്തിൽ എന്ന് പറയാൻ ആരുമില്ല. പിന്നെ ഇവിടെ വന്നതിന് ശേഷം കുറച്ചുപേരെ പരിചയപ്പെട്ടു. ആ അന്തോണിയും താനുമായി ശത്രുതയിലായിട്ട് എത്ര കാലമായി? ഞങ്ങൾ തമ്മിൽ ശത്രുതയിലാണെന്ന് ആര് പറഞ്ഞു? ചോദിക്കുന്നതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. യു അണ്ടർസ്റ്റാൻഡ്? യെസ് സർ, ഐ അണ്ടർസ്റ്റാൻഡ്. ഐ എം ദാറ്റ് മച്ച് എഡ്യൂക്കേറ്റഡ്. ആ അന്തോണിയുടെ വീട് കത്തിയതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ? കൃത്യമായിട്ടൊന്നും അറിയാൻ മേല, പക്ഷേ അയാളെ രക്ഷപ്പെടുത്തിയത് ഞാൻ. ചിലപ്പോൾ പുഴയിൽ വരുമ്പോഴും ഇതൊക്കെ പറയേണ്ടി വരും. എവിടെ വെച്ചാണെങ്കിലും ഞാൻ പറയാൻ തയ്യാറ. ശരി. ഗോപി, നീ നാരായണന്റെ മകനാണോ? അതെ. മോനെ, നീ അത് ഇത്രയും നാളെ എന്നോട് പറയാതിരുന്ന എന്താ? അമ്മ മരിച്ചിട്ട് എത്ര നാളായി? 1 വർഷം കഴിഞ്ഞു. ഇക്ക അച്ഛനെ അമ്മ അറിയൂ. നാരായണനും ഞാനും ഒരുമിച്ച് അടിച്ചു കളിച്ച് വളർന്നവരാ. പടശോ നാരായണനെ നേരത്തെ വിളിച്ചു. പാവം കല്യാണം, ഒരു ദിവസം രാത്രി ഒരു കൈക്കുഞ്ഞുമായി ഇവിടെ സ്ഥലം വിട്ടതാ. അതിനുശേഷം പല സ്ഥലത്തും നമ്മൾ അന്വേഷിച്ചു. മുതലാടി ഷാപ്പിൽ വന്നിട്ടുണ്ട്. ഗോപിച്ചേട്ടൻ പെട്ടെന്ന് വരാൻ പറഞ്ഞു. നീ നടന്നു, ഞാനിത് വരും. ആ ചേച്ചി, ഗോപിച്ചേട്ടനെ അന്വേഷിച്ചാണോ പോലീസ് വന്നിരിക്കുന്നത്? ഏയ്, അവര് കണ്ണി കണ്ടവരോടൊക്കെ ചോദിക്കല്ലേ തീ വെച്ച് ആരാന്ന്. അതുപോലെ ഗോപിച്ചേട്ടനോടും ചോദിച്ചു കാണും. വല്ല വൈരാഗ്യവും വെച്ച് വല്ലവരും. ഗോപിച്ചേട്ടനോട് ഇവിടെ ആർക്കാ വൈരാഗ്യം? ഇതെല്ലാം ദുഷ്ടം ചെയ്യുന്നതല്ലേ. ആര്? ആ മുതലാളി. അല്ലാതെ ആര്? അമ്മിണി ചേച്ചി, അമ്മിണി ചേച്ചി, ആ പോലീസുകാർ പൊക്കി വന്നോ? ഇല്ല, തന്നെയും കാത്തി ഇവിടെ സത്യാഗ്രഹം ഇരിക്കുക. അശോ, എനിക്ക് അവന്മാരെ കണ്ട് രണ്ട് വർത്തമാനം പറയണമെന്നുണ്ടായിരുന്നു. സാരമില്ല, എന്റെ കിട്ടും. ഇനി അവന്മാർ വന്ന് എന്നെ കാണണമെന്ന് പറയണം. താൻ പോടും. എന്താ താ പോവേ?
അമ്മ ചേച്ചി, ഈ തെങ്ങ് ചെത്താറായില്ലേ? ചെത്തുമ്പോ തന്നെ അറിയിക്കാം, ഇപ്പൊ പോ. മറക്കല്ലേ, വരട്ടെ. ചേച്ചി, അന്തോണി ചേട്ടൻ എപ്പോ വരും ചേച്ചി? ഇന്ന് പറയാമെന്ന ഡോക്ടർ പറഞ്ഞത്. ഒന്ന് കുളിച്ച് നനച്ച് പോകാമെന്ന് കരുതിയാ ഓടി വന്നതേ. അതിനിടയ്ക്ക് ഈ പോലീസും പട്ടാളും. ആ, നീ വീട്ടിലേക്ക് ചെല്ലു. ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഇവിടുത്തെ ചാരായ വിൽപ്പന സ്റ്റോപ്പ് എന്ന് വെച്ചാൽ നിർത്തി. മേലാൽ ചാരായത്തിനെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ, നിന്റെ കാലിന്റെ മുട്ടി ഞാൻ തല്ലി ഒടിക്കും. എടാ എടാ, എണീക്കാൻ മറന്നോ. തീച്ചാടി എന്നെ രക്ഷിച്ചു എന്നറിഞ്ഞു, അതിന് നന്ദി പറയാമെന്ന് കരുതി. നന്ദി പറയാൻ അത്ര വലിയ സാഹസമൊന്നുമല്ലല്ലോ ഞാൻ ചെയ്തത്. ആരായാലും ഇതൊക്കെ ചെയ്യും. ഞാനെന്ന് അവിടെ കിടന്ന് മരിച്ചിരുന്നെങ്കിൽ സമാധാനം കിട്ടാതെ എന്റെ ആത്മാവ് ഇതിലെ അലിഞ്ഞു നടന്നേ. മരിക്കുന്നതിൽ എനിക്ക് പേടിയില്ല, പക്ഷെ ഒരുത്തിനെ ജീവിക്കാൻ വിട്ടിച്ച് മരിച്ചാൽ എന്റെ ഇത്രയും കാലത്തെ ജീവിതം വെറുതെ ആയിപ്പോയി. എനിക്കൊന്ന് മനസ്സിലാകുന്നേ പറയാം. എല്ലാം റെഡിയായോ? എല്ലാം റെഡി. വളരെ സൂക്ഷിക്കണം, ഒരു കാരണവശാലും പിടികൊടുക്കരുത്. നമ്മൾ ഇതുവരെ അയച്ചത് ഏറ്റവും വലിയ തോയ്ക്കൾ ചരക്കാണെന്ന് ഓർമ്മ വേണം. ശരി മുതലാളി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആദ്യം ഇതൊന്ന് ഉപയോഗിക്കണം, പറ്റിയില്ലെങ്കിൽ പിന്നെ എന്താണ് വേണ്ടതെന്ന് അന്തോണിക്കറിയാമല്ലോ. ഇതൊന്നും ആവശ്യം വരില്ല മുതലാളി. പിന്നെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് പറഞ്ഞു തരണം. ശശി, വാ പോവാ. പതിയില്ല, എന്താ പോലീസ്? നീ ഇങ്ങോട്ട് മാറി. Thank you.
ലോറി നിങ്ങളുടെ തന്നെയാണ് സമ്മതിക്കുന്നല്ലോ. ലോറി എന്റേതാണ്. അതിലെ തടിയോ? സാർ, ഞാൻ ഈ കൂപ്പിലേലം തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറേയായി, പക്ഷെ ഇതുവരെ പോലീസിന് എന്റെ ലോറി പിടിക്കേണ്ടി വന്നിട്ടില്ല. അത്ര സത്യസന്ധമായാണ് ഞാൻ ഈ ബിസിനസ് നടത്തുന്നത്. പക്ഷേ ഇത്തവണ എന്റെ ലോറിക്കകത്ത് ചന്ദനത്തടി വന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളുടെ അറിവ് കൂടാതെയാണോ ചന്ദനൻ ലോറിയിൽ കയറിയത്? ആയിരിക്കണമല്ലോ. പിന്നെ അത് ആരായിരിക്കും കയറ്റിയത്? അവനോട് തന്നെ ചോദിക്കും, അവനായിരുന്നല്ലോ ലോറിയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ അയാൾ എന്നെ വഞ്ചിച്ചു. ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ ജയിലിൽ പോയി. ഇനി ഞാൻ ജയിലിൽ നിന്ന് വന്ന് അന്ന് തന്നെ അവന്റെ കഥ കഴിച്ചേ. പക്ഷെ പല തടസ്സങ്ങളും ഉണ്ടായി. അക്കൂട്ടത്തിൽ ഒരു തടസ്സം നിങ്ങളായിരുന്നു. രാമച്ചുവിനെ അംസ കുത്തി. ഞാനും വരാം. വേണ്ട, അന്തോണി വരണ്ട. അന്തോണി ചേട്ടൻ ഇപ്പൊ അങ്ങോട്ട് പോയാൽ കുഴപ്പമുണ്ടാവും. വാ. നിങ്ങൾ പെട്ടെന്ന് പോ, ഞാൻ പറയാൻ വന്നേക്കാം. രാമച്ചവനെ ഹംസ കുത്തി ആശുപത്രിയിലാക്കിയിട്ടാണ് ഞാൻ വരുന്നത്. ആ, ഞാൻ അറിഞ്ഞു. ഹംസയെ നിലക്കി വിട്ടാൽ ഇനിയും പലതും നടക്കും. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അല്ല, തൊഴിലാളികൾ ആകെ ബഹളം ഉണ്ടാക്കുകയാണ്. നാളെ ചിലപ്പോ പണിമുടക്കും ഉണ്ടായിരിക്കും. പണിമുടക്കം? നിന്റെ പ്രായത്തോളം കാലമായി ഞാൻ ഈ ഷാപ്പ് നടത്താൻ തുടങ്ങിയിട്ട് എനിക്കറിയാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. ചെയ്യേണ്ടതൊക്കെ ചെയ്തും കഴിഞ്ഞു. ഷാപ്പ് നടത്തി പരിചയം ഉണ്ടായിരിക്കും, പക്ഷേ തൊഴിലാളികളുടെ വികാരം മനസ്സിലാക്കാൻ മുതലാളിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയം. ഗോപി, എന്റെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കരുത്. പ്രസംഗങ്ങൾ കുറേയേറെ കേട്ടവനാണ് ഞാൻ. ഒരു ജോലിക്ക് വേണ്ടി എന്റെ മുമ്പിൽ കയ്യും കെട്ടി നിന്നത് നീ മറന്നുപോയല്ലേ? ഒന്നും ഞാൻ മറന്നിട്ടില്ല. പലതും എനിക്ക് മറക്കാനും കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ നാട്ടിൽ വീണ്ടും വന്നത്. തൊഴിലാളിയും മനുഷ്യനാണ്. നിരന്തരം ചവിട്ടേറ്റാൽ ഒരു ദിവസം അവനും തിരിച്ചു ചവിട്ടും. നോവുന്നവനെ അതിന്റെ വേദന മനസ്സിലാവും. നിർത്തണം അതിന്റെ ഒരു പ്രസംഗം. നിനക്ക് പോകാം. ഒരു കയ്യബദ്ധം പറ്റി കുത്തണമെന്ന് വിചാരിച്ചതല്ല. വിചാരിച്ചാലും ഇല്ലേലും രാമന് കുത്തുകൊണ്ടില്ലേ? മുതലാളി എന്നെ കൈ ഒഴിയരുത്. ഈ രാത്രിക്കിൽ ഇവിടെ ഒന്ന് വിളിക്കാൻ സമ്മതിക്കണം. ഇല്ല, കുറ്റവാളികൾക്ക് കയറി വിളിക്കാനുള്ള സ്ഥലമല്ല ഇത്. താൻ ക്രൂരനാണെന്ന് എനിക്കറിയാം, പക്ഷെ ഇത്രയും നന്ദി കിട്ടവനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. താൻ പറഞ്ഞ എന്തെല്ലാം ഞാൻ ചെയ്തു. പാവം അന്തോണിയുടെ പുരയ്ക്ക് തീവെച്ചു. ഇന്ന് ഇന്നെനിക്കൊരു ആവശ്യം വന്നപ്പോൾ താൻ എന്നെ കൈ ഒഴിയുന്നല്ലേ? ഗുഡ് ഈവനിങ്. ആ, ഗുഡ് ഈവനിങ്. ഇരിക്കും. ഇവനല്ലേ ഹംസ? ഞാൻ തിരിച്ചു വരും. ഹംസ ആരാണെന്ന് അന്ന് തനിക്ക് മനസ്സിലാവും. പണ്ട് പണ്ട്
അന്തുടിച്ചിട്ട് ഇങ്ങോട്ട് വന്നു. മോളെ വാല് തുറക്ക്. ആ പോ. അന്തുണിച്ചേട്ടൻ ഇന്ന് ഇങ്ങോട്ട് വന്നതേ ഇല്ല. സന്ധ്യയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എവിടെ പോയി എന്നറിഞ്ഞില്ല. ശരി, നീ കിടന്ന് ഉറങ്ങിക്കോ. എന്നെ അന്വേഷിച്ചെന്ന് കേട്ടു. ആ അന്വേഷിച്ചു. എന്റെ ശത്രുക്കളെ സഹായിക്കാനാണോ നിനക്ക് ഞാൻ ജോലി തന്നു? ഒന്നിനു പുറകെ ഒന്നായി എന്നെ തോൽപ്പിക്കാൻ വേണ്ടി നീ എന്തെല്ലാം ചെയ്യുന്നു? എന്റെ ശത്രുക്കളുടെ കൂടെ നിൽക്കുന്നവൻ എന്റെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ല. ഓഹോ, അത്രയേ ഉള്ളൂ. പറഞ്ഞു വിടും മുമ്പ് പോകുന്നെന്ന് പറയാനാ ഞാൻ വന്നത്. നിങ്ങളെപ്പോലെ ഒരാളുടെ ചോറ് തിന്നുന്നതിലും ഭേദം പട്ടിണി കിടക്കുന്നതാണ്. നിങ്ങളെപ്പോലൊരു മുതലാളിയെ തേടിയാണ് ഞാൻ ഈ നാട്ടിൽ വന്നത്. അയാളെ കണ്ടുപിടിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകൂ. ഗോപി അകത്തുണ്ടോ? എന്തിനാ? എനിക്ക് അയാളോട് ക്ഷമ പറയണം. അളിയനല്ലേ ഇന്നാള് പറഞ്ഞത് ഗോപിച്ചേട്ടനെ ഇവിടുന്ന് ഇറക്കി വിടണമെന്ന്? ഗോപി, ഗോപിച്ചേട്ടാ, മുഖം എന്താണ് വല്ലാണ്ടിരിക്കണത്? ഒന്നുമില്ല ഗോപി. നീ എന്നോട് ചെയ്ത ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. മമ്മുക്ക, നാളെ മുതൽ ഞാൻ ജോലിക്ക് പോകുന്നില്ല. അയാളുടെ ചോറ് തിന്നാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. നീ നാരായണന്റെ മകനാണെന്ന് അറിഞ്ഞത് മുതലേ നമുക്കൊരു മനസ്സമാധാനമില്ല. അത് നിന്നോട് എങ്ങനെ പറയണമെന്ന് നമുക്കറിയാൻ പാടില്ല. നീ അന്വേഷിച്ചു വന്നവന്റെ കീഴിൽ തന്നെയാ നീ ഇത്രയും കാലം ജോലി ചെയ്തു. നിന്റെ അച്ഛനെ കൊന്നത് അയാളാണ്. നിന്നെ നിന്റെ അമ്മയും ഈ നാട്ടിൽ നിന്ന് ഓടിച്ചത് അയാൾ. ഓ, യാത്രയായിരിക്കും അല്ലേ നിന്നെ അവസാനമായി യാത്ര അയക്കാനാ ഞാൻ വന്നത്. അന്ന് നീ എന്നെ ചതിച്ച് ജയിലില്ല. ഇന്ന് നിന്നെ കൊന്നിട്ട് ജയിലിൽ പോകാനാ ഞാൻ വന്നത്. Thank you.
ഇവനെ എന്നെ തോൽപ്പിച്ചു. ഇവനെ കൊല്ലാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. ഞാൻ വൈകിപ്പോയി. ഞാനവനെ കൊന്നു. നിന്റെ സങ്കടം എനിക്കറിയാം. നീ പലപ്പോഴും പറഞ്ഞതുപോലെ കണ്ണീര് മാത്രമേ എനിക്ക് തരാനുള്ളൂ. പക്ഷേ എന്റെ മനസ്സിന് ആശ്വാസം കിട്ടിയത് ഇന്നാണ്, അവനെ കൊന്നപ്പോ. ഞാൻ എന്നെങ്കിലും തിരിച്ചു വരും. ഇനി വരുന്നതെങ്കിലും തിരിച്ചു പോകാൻ വേണ്ടി ആകില്ല തുടച്ചിട്ട്. അന്തോണി, എനിക്ക് വേണ്ടി കൂടിയാണ് നീ ആ ദുഷ്ടനെ കൊന്നത്. നീ എന്നെ തോൽപ്പിച്ചെങ്കിലും അതിനുള്ള നന്ദി ഒരിക്കലും ഞാൻ മറക്കില്ല. നീ ഇവിടുന്ന് പോയാലും നിന്റെ അമ്മയ്ക്ക് ഞങ്ങളൊക്കെ സഹായത്തിനുണ്ടാവും. അന്തോണി, ഞാൻ ഇവിടെയായാലും ജയിലിലായാലും എനിക്ക് ഒരുപോലെയാണ്. പോലീസിനോട് ഞാൻ പറയാം മത്തായി കൊന്ന ഞാനാണെന്ന്. വേണ്ട, മത്തായിയെ കൊന്ന ഞാനാണെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. ചെയ്യാത്ത കുറ്റത്തിന് ഒരിക്കൽ ജയിലിൽ പോയതായി, അതിന്റെ ദുഃഖം എനിക്ക് മാത്രമേ ഉള്ളൂ. മത്തായിയെ കൊന്ന ഞാനാ, നിങ്ങൾക്ക് ഞാൻ അറസ്റ്റ് ചെയ്യാം. നിങ്ങൾ ആ ഡെഡ് ബോഡിക്ക് രാവിലേക്ക്, ഞങ്ങളിപ്പോ വരാം.